السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الله വളരെ സ്നേഹം നിറഞ്ഞ ബഹുമാനികളെ മുഅ്മിനീങ്ങളെ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹദായ ഫളു കൊണ്ട് നമ്മൾ ഓരോരുത്തരുടെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ കളിയിലും തമാശയിലും വന്നുപോയ തെറ്റുകൾ കുറ്റങ്ങൾ അള്ളാഹു മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇന്ന് ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സഹായിച്ചവർ, ദീൻ പഠിക്കാനും പഠിപ്പിക്കാനും അതിന് അധ്വാനിക്കുന്നവർ എല്ലാ മുഅ്മിനാത്തുകൾക്കും അള്ളാഹുവെ പുറത്തു കൊടുത്ത് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം. തമ്പുരാനെ, അള്ളാഹു ഞങ്ങളുടെ രോഗങ്ങളെ ഷിഫയാക്കി തരണേ. അല്ലാഹ് ഞങ്ങളുടെ രോഗങ്ങൾ ഷിഫയാക്കണേ റബ്ബേ. അള്ളാഹുവെ, രോഗം ഉണ്ടോ എന്ന പേടിയിലും ഭയത്തിലുമായി നിൽക്കുന്നവർ അള്ളാഹുവെ നിർഭയത്വം നൽകണേ. തമ്പുരാനെ റഹ്മർ റാഹിമായ അള്ളാഹുവെ, ഞങ്ങൾ ഓരോരുത്തരെയും മാരക രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണം. തമ്പുരാനെ, ഞങ്ങളുടെ സഹോദരിമാർ, അവരിൽ ഗർഭിണികളായ സഹോദരിമാരുണ്ട്, അള്ളാഹുവെ അവർക്ക് സുഖപ്രസവവും ആശ്വാസവും നൽകണേ. റഹ്മാനെ, മക്കളില്ലാത്തവർക്ക് കൺകുളിർമയുള്ള മക്കൾ നീ നൽകണം. തമ്പുരാനെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين بسم الله الرحمن الرحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون
صدق الله مولانا العلي العظيم سورة ياسين لي 59th آية وامتاز اليوم أيها المجرمون الله سبحانه وتعالى പരലോക സംബന്ധിച്ചും പുനരുദ്ധാരണ നാളിനെ സംബന്ധിച്ചുമാണ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ആ ഒരു മഹ്ശറായിലേക്ക് ഒരുമിച്ച് കൂട്ടുന്ന അവസ്ഥ പറഞ്ഞു സ്വർഗവാസികളെ കുറിച്ച് പറഞ്ഞു സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം കാരുണ്യവാനായ അല്ലാഹു അവരോട് സലാം എന്ന് പറയും എന്നും അല്ലാഹു പറഞ്ഞു വെച്ചിട്ട് കുറ്റവാളികളിലേക്ക് തിരിയുകയാണ് ക്രിമിനൽസ് വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ ക്രിമിനലുകൾ keep apart stay apart annu mari nilku keep off ivadanu vittu nilkin vamtazu mari nilkin vamtazul yawma ayyuhal mujrimun njan paranjathu kelkada nadanna muluvan aalukalum ingottu mari nilkin ennallahu matti nirthunna oru samayam vamtazul yawm ayyuhal mujrimun tinma cheyidavare ningal mari nilkin enikku mu'miningalodu parayanundu njan avare paranjayikkatte ningale njan pratheegichu kaanan varunu ennu parayunna oru valare bheedhi ജനകമായ ഒരു പ്രയോഗമാണത് വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ തിന്മ ചെയ്തു നടന്ന ക്രിമിനലുകൾ മാറി നിൽക്കിൻ അവരോട് അല്ലാഹു പറയുന്നു അലം അർഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദു ശൈത്താൻ ആദം നബിയുടെ മക്കളെ നിങ്ങളോട് ഞാൻ കരാറ് ചെയ്തിട്ടില്ലായിരുന്നു അല്ലാ തഅബുദു ശൈത്താൻ പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് ഇന്നഹു ലകും അദുവും മുബീൻ പിശാച് നിങ്ങൾക്ക് വ്യക്തമായ ശത്രു തന്നെയാണല്ലോ അതുകൊണ്ട് പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ വഅനിഅബ്ദൂനീ എനിക്കാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത് ഹാദാ സിറാത്തും മുസ്തഖീം എന്റെ ഇബാദത്തിന്റെ മാർഗമാണ് ശരിയായ മാർഗം പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത് വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറാ നിങ്ങൾക്ക് മുമ്പും ഒരുപാട് ആളുകളെ ഈ പിശാച്ച് വഴിപഴപ്പിച്ചിട്ടുണ്ടല്ലോ അഫലം തഖൂനു തഅഖിലൂൻ നിങ്ങൾ ചിന്തിച്ചിരുന്നില്ലേ ഹാദിഹി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന നരകമിതാ ഇവിടെ ഇസ്ലൗഹൽ യൗമ ഇന്നതിലേക്ക് കടന്നോളൂ ബിമാ കുന്തും തക്ഫുറൂൻ നിങ്ങൾ അല്ലാഹുവിൽ അവിശ്വസിച്ചവരാണല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നരകമാണ് എന്ന് ക്രിമിനലുകളോട് നാളെ പറയപ്പെടുമെന്ന് അല്ലാഹു ജല്ല ജലാലു നമ്മെ പഠിപ്പിക്കുന്ന ഭാഗമാണിത് യാസീനിന്റെ അവസാനങ്ങളിൽ എത്തി തുടങ്ങി അല്ലാഹുവേ ഞങ്ങളുടെ തെറ്റുകൾ പുറത്തു തരണേ തമ്പുരാനെ അല്ലാഹു ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ റബ്ബേ അല്ലാഹുവിനോട് എപ്പോഴും അത് ചോദിച്ചോളി മുഅ്മിനീൻ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളി ഈ തർക്കിക്കലും അതൊക്കെ നടന്നിട്ട് വെറുതെ സമയം കളയണ്ട വെറുതെ സമയം കളയുന്ന ഏർപ്പാടുകളാക്കും ഒരുപാട് ആളുകൾക്ക് ഹക്കും ബാത്തിൽ മനസ്സിലായാലും പിന്നെയും തർക്കിക്കും തർക്കത്തോട് തർക്കം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് റബ്ബേ തെറ്റുകളൊക്കെ പുറത്തു തന്ന് നന്നാക്കി തരണേ എന്ന് ചോദിച്ച് മടങ്ങിക്കോളി അതേ നമുക്ക് ബാക്കിയുണ്ടാവുള്ളൂ അല്ലാഹു തആല നാളെ ഈ ഒരു വിചാരണ സമയം ഒരു പ്രയാസമൊന്നും ഇല്ലാതെ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ പിശാചിനെ സംബന്ധിച്ചാണ് അല്ലാഹു പറയുന്നത് ഷൈത്താൻ അപ്പൊ നമ്മൾ അന്ന് ആ ഒരു ജിന്നിന്റെ കഥ പറഞ്ഞു കുറെ ആളുകളൊക്കെ അതിൽ ഭയങ്കരമായിട്ട് ആ പുസ്തകം കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച് നടന്നിരുന്ന പുസ്തകം കിട്ടാനുണ്ട് ഞാനത് അന്വേഷിച്ചു അറബ് നെച്ച് എന്ന് പറഞ്ഞ കോഴിക്കോട് ഒരു പബ്ലിഷേഴ്സാണത് ഇവിടെ റസാഖ് ഭായി കിട്ടിയ എവിടെയാ കിട്ടാന്ന് കോഴിക്കോട് നിന്നാണ് അല്ലേ സുന്നി മഹൽ എന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് വാങ്ങിച്ചു എന്ന് പറഞ്ഞത് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് 4 അവിടെ അറബ് നെറ്റ് എന്ന് പറഞ്ഞ മലയാളത്തിലുണ്ടത് ഇംഗ്ലീഷിലുണ്ട് യൂട്യൂബിലുണ്ടത് അൻ ഇന്റർവ്യൂ വിത്ത് എ മുസ്ലിം ജിൻ ടൈപ്പ് ചെയ്താൽ അതിന്റെ ഓഡിയോ കിട്ടും ഒരു രണ്ട് മണിക്കൂറോളം ഉണ്ട് രണ്ടര മണിക്കൂർ കാണും അൻ ഓഡിയോ എന്താണ് അൻ ഇന്റർവ്യൂ വിത്ത് എ മുസ്ലിം ജിൻ അടിച്ചാൽ അതിന്റെ ഓഡിയോ ആണ് അത് വീഡിയോ അല്ല അതിന്റെ എന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട് ആ പുസ്തകത്തിന്റെ മൊത്തം യൂട്യൂബിൽ കിട്ടും ചെയ്യും പക്ഷേ നമ്മുടെ മുമ്പ് ആരോ ഒരാളെ സൂചിപ്പിച്ചിരുന്നു യൂട്യൂബിൽ ആ വിഷയം കണ്ടു എന്ന് അപ്പോ അതില് മുസ്തഫ കഞ്ചൂർ ഒരുപാട് പറയുന്നുണ്ട് പിശാചിനെ കുറിച്ച് നമുക്കൊക്കെ ശരിക്കൊരു വലിയ ബോധം വരും കാരണം പിശാചിന്റെ ലോകം നമ്മൾ കാണാത്ത ഒരാളാണ് ഈ പിശാച്ച് അപ്പൊ നമ്മുടെ ശരീരം തന്നെ അല്ലേ നമ്മളോട് ഈ പറയണത് എന്നല്ലാതെ ഒരു പിശാച്ച് വരുന്നുണ്ടോ എന്നൊക്കെ ചോദ്യം വരും സത്യം
സത്യത്തിൽ പിശാച്ച് എങ്ങനെയൊക്കെയാണ് നമ്മളെ സമീപിക്കുന്നത്, എന്തൊക്കെയാണ് അവൻ പറഞ്ഞിരുന്നത്, പിശാച്ചായിട്ട് നമ്മുടെ ശരീരത്തിൽ കയറി ചെയ്യുന്ന പണികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നല്ലൊരു വിഷയം പഠിക്കാനുള്ളതാണ്. അത് നിങ്ങൾ ആ പുസ്തകം വായിച്ചിട്ടോ അല്ലാതെയോ ഒക്കെ ഒന്ന് പഠിക്കും. കുറച്ച് വിഷയങ്ങളൊക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യണം. ഈ പിശാച്ചിനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പിശാച്ചിനെ അറിയുന്നത്, പിശാച്ചിന്റെ ദുർബോധനം അല്ലെങ്കിൽ ശരീരത്തിന്റെ ദുർബോധനം ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു ചർച്ച നമുക്കിവിടെ ആവശ്യമുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. സ്വല്ലു അലൻ നബിയ്യ മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.